എങ്ങനെ മുന്നോട്ട് പോകാൻ? സത്യം പറഞ്ഞ ഉറക്കം കിട്ടുന്നില്ല. അമ്മച്ചോട് എന്ത് പറയണത്? ഒരു നിശ്ചയമില്ല. അമ്മച്ചിന് മുന്നിൽ തല താഴ്ത്തി നിൽക്കാതിരിക്കാൻ, അമ്മച്ചി തകരുന്നത് കാണാതിരിക്കാൻ എനിക്ക് വേണം ഒരു കുഞ്ഞിനെ. മദ്യപിച്ചിട്ടുണ്ട് ഞാൻ. അതെങ്ങനെ ശീലമില്ലാത്ത കാര്യം. മനപ്രയാസം കൂടുമ്പോ ഈ അടുത്ത സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം അത്രേ ഉള്ളൂ. ഇന്ന് കുറച്ച് ഓവറായി പോയി. ബുദ്ധിമുട്ടായോ? സാർ കുടിക്കരുത്, അത് അമ്മച്ചിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിലും വേദനയാടോ? നമ്മുടെ മൂടി വെച്ചിരിക്കുന്നതൊക്കെ പുറത്തു വരുമ്പോ അറിയാടോ, മദ്യത്തിന്റെ ഗന്ധം ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയാ താനെന്ന്. പിന്നെ ഇതകത്ത് ചെന്ന് കഴിയുമ്പോഴാ ധൈര്യം കിട്ടുന്നുള്ളു. ധീരുക്കളുടെ ലക്ഷണം അതെന്ന് കേട്ടിട്ടുണ്ട്. എന്ത് ധരിച്ചാലും കുഴപ്പമില്ല, കാര്യങ്ങൾ എനിക്ക് തുറന്ന് സംസാരിക്കാൻ ധൈര്യം കിട്ടുന്നുണ്ട്. ഇപ്പോ ഞാൻ ഈ മുറിയിൽ നിന്ന് പോണോ? മാറി കിടക്കണോ? പൊയ്ക്കോ. എന്റെ മുറിയിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ തന്നെ പൊയ്ക്കോ. എന്താ സാർ ഇത്? സാറിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതൊക്കെയാ ഇപ്പൊ സംഭവിക്കുന്നത്. മാനിനായിട്ട് ജീവിച്ചിട്ടേ ഒരു കാര്യമില്ല. അതോടെ കിട്ടിയത് കുറെ ടെൻഷൻ മാത്രം, അല്ല അത് ഒരു മെച്ചുമില്ല. ഓർമ്മയുണ്ടോ വലിയൊരു ആക്സിഡന്റ് തനിക്കുണ്ടായത്? വാക്കത്തിൽ നരണം തന്റെ അനിയനും കൂടി എന്നെ കുത്തിയത് ഓർമ്മയുണ്ടോ? അന്ന് മരിക്കണമായിരുന്നു. ഞാനും താനും ഒക്കെ ഇങ്ങനെ മരണത്തെക്കാൾ ഭീകരമായ വേദന സഹിച്ച് ജീവിക്കാത്ത എല്ലാവരും സ്വാർത്ഥര. എല്ലാവർക്കും അവരുടെ കാര്യം മാത്രം. നന്ദി കെട്ടി ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങ് പോകുന്നതാ. താമ്പൊക്ക ചെല്ല്. ഗോ ഗോ രോഹിണി, ഗോ 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 വേ രോഹിണി. അതിനു മുൻപ് ഈ പറയുന്ന ആളെ നമുക്കൊന്ന് കാണണ്ടേ? അയാൾ ഈ ഹോട്ടലിലാണെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാലോ. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നത്തിൽ വന്നത് വിദുരസുര തന്നെയാ. എന്നിട്ട് പറയാ, ഞാൻ വിദുരസുരയല്ല, അവനെ നീ കൊന്നു, ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ ശരത്തേട്ടനാണെന്ന്. സ്വപ്നം കണ്ട കാര്യമാ പറഞ്ഞത്. അതിന് സാർ ഇങ്ങനെ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വെറും സ്വപ്നമല്ലേ.
ആ സ്വപ്ന യാഥാർത്ഥ്യമായല്ലോ. ഒരിക്കൽ നീ കുടിച്ചോണ്ട് വന്നപ്പോ ഞാൻ കരണത്തടിച്ചതാ. എന്നിട്ട് നിനക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഇന്നലെ നീ കുടിച്ചോണ്ട് വന്നിട്ട് രോഹിണിയോട് പറഞ്ഞത് എന്താണെന്ന് ഒന്ന് ഓർത്തു നോക്ക്. അയാൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അമ്മച്ചി? പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക അമ്മച്ചി. എന്നിട്ട് പോയോ? പിന്നെ എടാ, ഒരു കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന ആ കൊച്ചിനോട് കുടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ മോശമായി പെരുമാറി അത് നിക്കോ? ഒരബദ്ധം പറ്റിപ്പോയി അമ്മച്ചി, പോരുതെന്ന് പറയാത്തെന്തേ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പോയിട്ട് ഉടനെ വരാന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചു പോയത്. പക്ഷേ നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ പെട്ടെന്നൊന്നും വരത്തില്ല. ഇതിനു മുമ്പ് നീ കുടിച്ചത് നിന്റെ ഇഷ്ടം അനുസരിച്ച് രോഹിണി മോള് നിക്കുന്നില്ല എന്നും പറഞ്ഞ. എന്നാ ഇപ്പം നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുക. എന്നിട്ട് എന്തിനാടാ ഈ സമയത്ത് വേണ്ടാത്ത പണിക്ക് പോയത്? അതിന്റെ കാരണം അമ്മച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നറിയാം, അല്ലെങ്കിൽ ആ കൊച്ചിങ്ങനെ വിഷമിക്കത്തില്ല. ഈ സമയത്ത് ഇതൊന്നും പാടില്ലാത്തതാ. ആ പറഞ്ഞിട്ടെന്താ കാര്യം? എടാ, ഇതൊക്കെ ബാധിക്കുന്നത് നിന്റെ കുഞ്ഞിനെ ആയിരിക്കും. ഏത് കുഞ്ഞ്? വിവരവും വിദ്യാഭ്യാസവും ഉള്ള നിന്നെ പോലുള്ളവർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എടാ, മനുഷ്യനായ കുറച്ചുകൂടെ അന്തസ്സൊക്കെ വേണ്ടേ? നിന്റെ പപ്പ കള്ളു കുടിക്കുമായിരുന്നു, എന്നാ രസത്തിന് പോലും നീ അത് തൊട്ടിട്ടില്ല. അങ്ങനെ പോയ ഒരുത്തൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാ കുടി തുടങ്ങിയത്. അതും 40 കഴിഞ്ഞപ്പം. ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടാ. ആ കൊച്ചു പോയി അതിന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കി അവരുടെ മുഖത്ത് നീ എങ്ങനെ നോക്കുവടാ? ആ പോയി കുളി കഴിഞ്ഞു വാ. നല്ല മോര് കാന്താരി മുളവിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്ക്. കെട്ടിറങ്ങട്ടെ. എന്റെ കർത്താവേ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ? എന്തുണ്ട് വിശേഷം അമ്മേ? ഞാൻ കണ്ടമ്മേ, ഇന്നലെ രാത്രി വിദുര സുരേനെ. രാത്രിയിലോ? ആ ഉറക്കത്തില് അയാളെന്റെ മുടിയില് തടവി ഉണന്നപ്പോ ഓടിപ്പോവുകയും ചെയ്തു. അതെ, മോള് സ്വപ്നം കണ്ടതായിരിക്കും. അല്ല, ശരിക്കും ഞാൻ കണ്ടതാ. ഇവിടെ അവൻ എങ്ങനെ വരാനാ? അതല്ല അച്ഛാ, അവനെ ഇതിനോടകം തന്നെ പലരും കണ്ടിട്ടുണ്ട്. പിന്നെ അവനെ മോള് കൊന്നു പറയുന്നതോ? അത് സത്യമാ. അപ്പോ എല്ലാവരും കാണുന്നത് ആരെയാണെന്ന് അറിഞ്ഞല്ലേ പറ്റൂ? മോളുടെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല മോളെ. ഇപ്പൊ തന്നെ ഈ സമയത്ത് മോൾ ഒറ്റയ്ക്ക് വന്നെന്തിനാ? ജോസിനെയും കൂടെ കൂട്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ നന്ദനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ വന്ന് വിളിക്കില്ലായിരുന്നോ? ഉറക്കം എഴുന്നേറ്റപ്പോ തോന്നി മോളെ ഒന്ന് കാണണോന്ന്, അതാ ഇങ്ങോട്ട് പോകുന്നത്. വാ മോളെ.
അത് ചിലപ്പോ സ്വപ്നമായിരിക്കും മോളെ. അല്ലമ്മേ, എന്റെ മുടിയില് വിദ്രസിന് തടവി. ആ സമയത്ത് അയാളോടൊപ്പം നന്ദമാമനും ഉണ്ടായിരുന്നു. എന്നിട്ട് ഉടനെ അവനങ്ങ് പോയോ? ആ, ഞാൻ കണ്ണു തുറന്ന് കരഞ്ഞപ്പോ ഓടിക്കളഞ്ഞു. അപ്പൊ നന്ദമാമനോ? നന്ദമാമ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടത് സ്വപ്നമെന്ന് പറഞ്ഞു. ഞാൻ കണ്ട സ്വപ്നമല്ല, വിദ്രസുരിയെ കണ്ടത്. അമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ, മോളിനി അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. വിദ്രസുരയെ അമ്മ കൊന്നു കഴിഞ്ഞല്ലോ. അയ്യോ, ഇപ്പൊ എന്റെ അടുത്ത് വന്ന വിദ്രസുരയുടെ പ്രേതാണോ? പ്രേതമാണോ മനുഷ്യനാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാം. ടീച്ചർ കയറ്. ഇന്നലെ രാത്രി മദ്യപിച്ചിട്ടാണ് ഞാൻ രോഹിണിയെ സമീപിച്ചത്. അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാ, പിന്നെ കുടിക്കേണ്ടി വന്നു. അയാൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് പോയി. പോകുന്നതിന് മുമ്പ് ടീച്ചറെ വിളിക്കാൻ പറ്റി ചെയ്തായിരുന്നു. ഇല്ല, എന്താ സർ പ്രശ്നം? സാറിനെ പോലെ ഒരാൾ മദ്യപിക്കണമെങ്കിൽ അതിന് തക്ക കാരണം കാണണമല്ലോ. അതേപ്പറ്റി തിരക്കാനാണ് ഞാൻ വന്നത്. രോഹിണിക്ക് എന്താ സംഭവിച്ചത്? അയാൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല സർ. ഒരുത്തൻ അലഞ്ഞു തിരിയാ രോഹിണിയെ സത്യങ്ങൾ അറിയിക്കാൻ. അങ്ങനെ രോഹിണി ടീച്ചറിന്റെ സത്യങ്ങൾ അറിയിക്കാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ശരത്തേട്ടന് അതിന് കഴിയുമായിരുന്നു. പിന്നെ എന്തിനാ അയാൾ ഈ നാട്ടിൽ തന്നെ കളിച്ചു തോന്നുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇവിടെ ഉണ്ട്. ടീച്ചറിന്റെ കാര്യം പോട്ടെ, ലച്ചുമോളെ മറക്കാൻ മോളുടെ അച്ഛന് കഴിയോ? അല്ല, രോഹിണി ടീച്ചർ ഇപ്പൊ പ്രഗ്നന്റാ. സാർ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞ് ഉടനെ നിങ്ങൾക്ക് ജനിക്കും. അങ്ങനൊരു സാഹചര്യത്തില് ഭാര്യയ്ക്ക് മാക്സിമം സന്തോഷം കൊടുക്കുന്നതിന് പകരം സാർ മദ്യപിച്ചുകൊണ്ട് എന്തിനാ ടീച്ചറിന്റെ മുന്നിലേക്ക് ചെന്നത്? എന്റെ സങ്കടം നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, രോഹിണിയുടെ മനസ്സിൽ ഇപ്പൊ എന്താ കയറി കൂടിയിട്ടുണ്ട്. അതയാളെ നന്നായിട്ട് അലറ്റുന്നുണ്ട്. അവസാനം ഞാൻ ഒറ്റപ്പെടുമെന്നൊരു ഭയം. ഈ വിഷയത്തിൽ സാറും കുറച്ച് സ്വാർത്ഥനായിപ്പോയി. സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട മണ്ണിനെ ദാനം ചെയ്തിട്ട് എനിക്ക് പുണ്യാളനാവണ്ട. കർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, രോഹിണിയെ പോലെ പെൺകുട്ടിയെ എനിക്ക് വേണമെന്ന്. അയാളുമായിട്ട് താമസിക്കാൻ തുടങ്ങിയ നാളുകളിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഓർമ്മയുണ്ടല്ലോ ടീച്ചർക്ക്, അയാളുടെ അനിയത്തിയുടെ കൊലപാതകം ഞാനാണെന്ന് പറഞ്ഞ് ജയിലിലടച്ചു. അതിനു മുമ്പ് വാശിയോടെ അയാൾ അയാളുടെ കഴുത്തിൽ എന്നെ കൊണ്ട് താലി കെട്ടിക്കുകയായിരുന്നു. അതിനുശേഷം രോഹിണി എൻ്റെ ഉള്ളിൽ കയറി കൂടിയത്. രോഹിണി വിട്ടുപിരിയാൻ പറ്റാതായത്. പിന്നീട് ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാ ഇത്രയും ആകാംക്ഷയും ഭയോ അയാളെ കൈവിട്ടു പോവെന്നൊരു തോന്നൽ പോലെ. ദീന 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 ദ
അച്ഛാ ഇതാര് ജോസഫ് രോഹിണിയെ വിളിച്ചോണ്ട് പോവാൻ വന്നത് ഒന്ന് രണ്ടു ദിവസം മോളോട് നിക്കട്ടെ ജോസേ അയാൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഈ അവസ്ഥയിൽ ദൂരയാത്ര പാടില്ലെന്ന് ഞാൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ വരുന്നുണ്ടെങ്കിൽ ജോസിനൊപ്പം വരാമെന്നും പറഞ്ഞു ഇന്നലെ വൈകിയാ ഞാൻ വീട്ടിലെത്തിയത് അതുകൊണ്ട് എണീറ്റപ്പോ താമസിച്ചു പോയി അപ്പോഴേക്കയാൾ ഇങ്ങോട്ട് വന്നിരുന്നു ഇവിടെ വരുമ്പോ മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു കാരണം ചോദിച്ചിട്ടും പറഞ്ഞില്ല ഒരുപാട് പ്രഷർ ചെലുത്തിയതിന് ശേഷമാ ജോസിന്റെ അമ്മച്ചിയുടെ മനസ്സറിഞ്ഞ് മോള് അമ്മയാകാന്ന് തീരുമാനിച്ചത് എന്നാ ഈ അവസ്ഥയില് മോൾക്ക് വേദന ഉണ്ടാകാൻ പാടില്ല മോളെ ഒന്നും അലട്ടാനും പാടില്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് നിൽക്കട്ടെ ഇവിടെ മോളുടെ അമ്മയില്ലെങ്കിലും ഞാനിവിടെ ഉണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അമ്മയാൻ പോകുന്ന മരുമകൾക്ക് വെച്ചു വളമ്പണമെന്ന് അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ അയാളൊന്ന് കണ്ടിട്ട് വരാം ശരി നന്ദൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്താ ജോസേ അല്ല ആ വിദുരസൂര്യയെ കുറിച്ച് ചില സംസാരങ്ങളൊക്കെ ഉണ്ട് അതേപറ്റി വല്ലതും പറഞ്ഞു വന്നാ ഞാൻ ഇല്ല ഇതുവരെ ഇല്ല അയാളൊരു അച്ഛനാവും പോവോ അത് സത്യമാണെങ്കിൽ മദ്യം വെച്ചുകൊണ്ട് ഭാര്യയുടെ അരികിലേക്ക് വരുമോ അതും ജോസിനെ പോലെ ഒരാള് എനിക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല അവിടെയാണ് എന്റെ സംശയം രോഹിണി പ്രഗ്നന്റ് ആണെങ്കിൽ ജോസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് നിരാശയിൽ മുങ്ങിത്താഴുന്ന ഒരാളുടെ പ്രവൃത്തിയാണ് ശരത്തേട്ടന് കേട്ട വാർത്ത തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കണം എത്രയോ നാളെ രോഹിണി ടീച്ചർ ജോസാറിൽ നിന്ന് മകളം പാലിച്ചു പിന്നെ അവരന്ന് ടൂറിന് പോയപ്പോഴാ സാഹചര്യം വിപരീതമായത് പെണ്ണിന് വേണ്ടത് ആണിന്റെ സൗന്ദര്യവും സമ്പത്തും ഒന്നുമല്ല സ്നേഹവും കെയറിങ്ങും ആണ് അതറിയാലോ ശരത്തേട്ടനെ പോലെ തന്നെ അക്കാര്യത്തിൽ ജോസാറും പിന്നിലല്ല അവിടെ എന്നിട്ടും ടീച്ചർ പിടിച്ചു നിന്നു മുന്നിലും പിന്നിലും നിന്ന ഒരു സമയത്ത് ഞാനും രഹനയൊക്കെ വിമർശിച്ചപ്പോഴും പിന്നെ അമ്മച്ചിയുടെയും മകന്റെയും സങ്കടം പരിഹരിക്കാൻ ഒരു കുഞ്ഞു മസ്റ്റാണെന്ന് വന്നപ്പോ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇപ്പോഴും എനിക്ക് ഉറപ്പായിട്ടൊന്നുമില്ല അയാളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അന്വേഷണത്തിലാണ് ഞാനിപ്പോ പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടിയാൽ കേട്ടത് ശരിയായി വന്നാൽ പിന്നെ ഞാൻ ഒരിക്കലും രോഹിണിയെ ശല്യം ചെയ്യില്ല ഇപ്പോഴും ശരത്തേട്ടൻ രോഹിണി ടീച്ചർ പ്രഗ്നന്റ് അല്ലെന്നാണോ വിശ്വസിക്കുന്നത് നേരിയൊരു പ്രതീക്ഷ എവിടെയോ എന്തോ ഒരു ചതി പറ്റിയതുപോലെ ഒരു തോന്നല് ഞാൻ അതിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും നോക്കാം എന്ത് സംഭവിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും അങ്ങോട്ട് വരത്തില്ലല്ലോ അതുകൊണ്ട് ഉമ്മുമ്മ തന്നു വിട്ടു ടെൻഷൻ ഉണ്ടെന്ന് കരുതി കളയരുത് കഴിക്കണം നിങ്ങളൊക്കെ എത്ര നല്ലവരാ എന്നിട്ടും നിങ്ങളെല്ലാവരെയും വഞ്ചിച്ചല്ലോ വിദുരസൂര മാത്രമല്ല അവനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ദൈവവും ഞങ്ങൾ എപ്പോഴും അതേപറ്റി ചിന്തിക്കാറുണ്ട് ടീച്ചറെ നന്ദനുമായി ഉടനെ എങ്ങനെ ഒന്നിക്കൂ ഓ
എനിക്ക് വേണം എന്റെ ഭാര്യ. അതിനൊരു കുഞ്ഞ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവണം. ശരത്ത് നല്ലവനായിരിക്കാം, എന്നാൽ അയാൾ കടന്നു വന്ന സമയം തെറ്റായിപ്പോയി. ഞങ്ങൾ ടൂറിന് പോയപ്പോ വിദുര സുരയെ പോലെ ഒരാളെ കണ്ടു, അത് അവന്റെ ആത്മാവാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതാരാ?